സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം കടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുക തന്നെയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അവിശ്വാസ നീക്കം എന്ന ആയുധമാണ് പ്രതിപക്ഷം ഇതിനായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് യുഡിഎഫിന്റെ നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ അങ്ങനെയാണ് സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരിക എന്നുള്ളത് അങ്ങനെ ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിപക്ഷം വലിയ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും തികഞ്ഞ ആത്മവിശ്വാസത്തോട് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം തന്റെ ഓഫീസിലെ പ്രധാനിയായിരുന്ന ഉദ്യോഗസ്ഥൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ഐടി സെക്രട്ടറിയുടെയും ഒക്കെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിൽ കസ്റ്റംസിന്റെയും എൻഐഎയുടെയും വലയിലായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് അത് ആ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അതിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൂട്ടിച്ചേർക്കുന്നതിനുള്ള ശ്രമങ്ങളെ അദ്ദേഹം സമർത്ഥമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നു എൻഐഎയും കസ്റ്റംസും ഒക്കെ എൻ്റെ ഓഫീസിലേക്ക് വരുന്നെങ്കിൽ വന്നുകൊള്ളട്ടെ അവർ അന്വേഷണം നടത്തിക്കൊള്ളട്ടെ ആ ഉദ്യോഗസ്ഥൻ അപ്പുറത്തേക്ക് ഒരു കണ്ണികളും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു വലിയ ആത്മവിശ്വാസം അതായത് അതിനെ രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് കെട്ടാനുള്ള നീക്കം വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മന്ത്രി ജലീൽ സ്വപ്ന സുരേഷിനെ വിളിച്ചതായുള്ള അല്ലെ സ്വപ്ന സുരേഷ് ജലീലിനെ വിളിച്ചതായുള്ള ഫോൺ ലിസ്റ്റ് പുറത്തു വരുമ്പോഴും അതേ ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് എൻഐഎയും കസ്റ്റംസും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നതും ആ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാന വഴി തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചതുപോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുക എന്ന ഉദ്ദേശം കൂടി ഉള്ളിൽ വച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഈ അന്വേഷണത്തിന് ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ചുവയുണ്ടാകുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിണറായി വിജയൻ നൽകുന്ന ഉത്തരവും ആ ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ നിന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ഏതെങ്കിലും അന്വേഷണത്തിൻ്റെ രീതി വഴിവിട്ട് പോകുമ്പോൾ മാത്രം അതേക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് അല്ലാത്ത ഇടത്തോളം തൻ്റെ ഓഫീസിലടക്കം വന്ന് അന്വേഷിക്കാൻ എൻഐഎക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരത് ചെയ്തുകൊള്ളട്ടെ എന്ന് മുഖ്യമന്ത്രി തറപ്പിച്ച് പറയുമ്പോൾ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയോ സിപിഎമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതൃനിരയിലുള്ളവർ ആരെങ്കിലുമോ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകണം അല്ലെങ്കിൽ ഇത്രയേറെ ആത്മവിശ്വാസം പിണറായി വിജയന് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ എല്ലാ പ്രതിരോധങ്ങളെയും അങ്ങനെ തന്നെയാണ് പിണറായി വിജയൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യുഡിഎഫ് ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെ എൻഐഎ അന്വേഷിക്കുമ്പോൾ പല കൊമ്പന്മാരും വമ്പന്മാരും പുറത്തു വരുമെന്നും വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് സ്വർണ്ണക്കടത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിൽ എന്നും മുന്നിൽ നിന്നിട്ടുള്ളത് യുഡിഎഫുകാർ അതിൽ തന്നെ ലീഗുകാരാണ് എന്ന് പറയാതെ പറയുക തന്നെയാണ് കേരള പോലീസ് ഇപ്പോൾ എൻഐഎക്ക് കൈമാറിയിരിക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള രണ്ടു സംഘടനകൾ കേരളത്തിലെ ഈ സ്വർണ്ണക്കടത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് കൊടുവള്ളി നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കടത്തിന് അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ് അവിടെ ലീഗ് നേതൃത്വത്തിന് ബന്ധമുള്ള ആളുകളാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം പലവട്ടം ഉയർന്നിട്ടുള്ളതാണ് നേരത്തെ യുഡിഎഫ് സർക്കാരിൻ്റെ കാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലടക്കം നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിന്നവരൊക്കെ ലീഗുമായി ബന്ധമുള്ളവരായിരുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നതാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസത്തോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ നേരിടുന്നത് CPMO LDFO അതിലെ രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് പങ്കാളിത്തമുള്ള ഒരിടപെടലുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാകണം പിണറായി വിജയന് ഇത്രയേറെ ആത്മവിശ്വാസം
പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ നീക്കത്തിനിടയിലും ഉണ്ടാകുന്നുണ്ട്.